ഹായ് ഗയ്സ് ബ്യൂട്ടി ഓഫ് ഡ്രീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് അമർത്തുക, അതിൻ്റെ ഒപ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി ഇത് ഉണ്ടാക്കാനത് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു അര കിലോ ചിക്കൻ, പിന്നെ ഒരു ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞു കൊടുക്കുക മുറിച്ച്. അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇനി നമുക്കിത് കളറിനായി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് നമുക്ക് നമുക്ക് വറുത്തെടുക്കാം. അതിനായി നമ്മൾ സാധാരണത്തെ പോലെ അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അടുപ്പിൽ ചീഞ്ചിട്ട് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് നമ്മൾ വറുത്ത് കോരിയെടുത്ത് നമുക്കത് പ്ലേറ്റിലേക്ക് അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടാട്ടം ചെയ്യാനായിട്ടുള്ള മസാല ഏതൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്രൈ പാൻ, അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇടുന്നത് ചെറുള്ളി അരിഞ്ഞതാണ്. ചെറുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞ് ചെറുള്ളി നമുക്കൊന്ന് നന്നായി ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഏതായി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർന്ന് നമ്മുടെ മുളക് ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചുവന്ന മുളക് ചതച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളർ കിട്ടാനായി നമ്മൾ വീണ്ടും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. അതായത് ചെറുതായിട്ടൊരു കളർ കിട്ടാനായിട്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി വന്നിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എങ്ങനെയാണ് അഭിപ്രായങ്ങളെന്നുള്ളത് നമ്മുടെ ഇൻബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.